എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. പച്ചക്കറികളിലെ പുതിയ താരമാണല്ലോ മൈക്രോഗ്രീൻ പച്ചിലകൾ. മുളപ്പിച്ച വിത്തുകളേക്കാൾ പോഷക സമ്പൂർണമാണ് മൈക്രോഗ്രീൻസ്. സാധാരണ ഇലക്കറികളേക്കാൾ ഏറെ ഗുണമുണ്ട് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലുള്ള ഈ ചെടികൾക്ക്. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചെറുപയറിന്റെ ഇലകൾ കൊണ്ടുള്ള ഒരു തോരനാണ്. മൈക്രോഗ്രീനെ പറ്റി വളരെ വിശദമായ ഒരു വീഡിയോയും മൈക്രോഗ്രീൻസ് കൊണ്ട് ചെയ്യാവുന്ന റെസിപ്പികളും നേരത്തെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോയും റെസിപ്പികളും കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ചെറുപയറിൻ്റെ ഇലകൾ കൊണ്ടുള്ള തോരൻ തയ്യാറാക്കാനായി ചൂടായ ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കാം. നന്നായി കഴുകിയെടുത്ത മട്ട അരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അരിക്ക് പകരം കടുക് വേണമെങ്കിലും ഉപയോഗിക്കാം. അരി നന്നായി വറന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ചെറുപുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നു. ഉള്ളി നന്നായി മൂത്ത് ഗോൾഡൻ കളർ ആയാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നന്നായി കഴുകി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കപ്പ് ചെറുപയറിന്റെ മൈക്രോഗ്രീൻസ് ചേർക്കുന്നു. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കുള്ള അരപ്പ് ചേർക്കാം. 1/2 കപ്പ് തേങ്ങ, 2 ചെറുപുള്ളി, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇവയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുത്താണ് ഈ അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന മൈക്രോഗ്രീൻസിന്റെ അളവ് അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ അളവ് തീരുമാനിക്കാവുന്നതാണ്. തോരൻ കറികൾ വെക്കുമ്പോഴെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്ത് തുടങ്ങാൻ. ഇത് കുറച്ചൊന്ന് വേവായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി മൂടി വെച്ച് വേവിക്കാം. ഇത് ഇലക്കറി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് കുക്കായി കിട്ടും. അങ്ങനെ ചെറുപയറിന്റെ ഇല കൊണ്ടുള്ള തോരൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഇലക്കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റു പല മൈക്രോഗ്രീൻസിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള ഇലക്കറിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.